യൂണിറ്റ് ചരിത്രത്തിലേക്ക് എന്താണ് ചരിത്രം കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ചരിത്രത്തെക്കുറിച്ച് അറിയുന്നത് ചരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ വിജ്ഞാനത്തെ വികസിപ്പിക്കുകയും ഭാവിയെ രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്താണ് ചരിത്രം മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം മനുഷ്യർ കാലങ്ങളായിട്ട് ആർജിച്ച പുരോഗതി അതിൻ്റെ രേഖപ്പെടുത്തലാണ് ചരിത്രമെന്നത് നോക്കൂ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രമാണിത് നിങ്ങളുടെ വിദ്യാലയം ഇതുപോലെയുള്ളതാണല്ലേ നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അവ എഴുതി നോക്കാനാണ് നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രഥമ അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ പേര് കുട്ടികളുടെ എണ്ണം അധ്യാപകരുടെ എണ്ണം അധ്യാപകരുടെ പേരുകൾ നിങ്ങളുടെ കളിസ്ഥലം നിങ്ങളുടെ കെട്ടിടങ്ങളുടെ എണ്ണം ഇതെല്ലാം ഇതിനെല്ലാത്തിനെയും കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് ആദ്യം പറയുന്നത് ഇവയെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണല്ലേ അതുകൊണ്ട് തയ്യാറാക്കാൻ എളുപ്പവുമായിരിക്കാം എന്നാൽ ഇനി വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കണമെങ്കിലോ എന്തെല്ലാം വിവരങ്ങളാണ് അന്വേഷിക്കേണ്ടി വരിക നിങ്ങളുടെ വിദ്യാലയം ആരംഭിച്ച വർഷം മുൻകാല അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ പഴയ കാലത്തെ ആരംഭകാലത്തെ കെട്ടിടങ്ങൾ പിന്നീടുണ്ടായ മാറ്റങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരെഴുതിയ അല്ലേ പിന്നെ വിദ്യാലയം ഉദ്ഘാടനം ചെയ്തപ്പോഴുള്ള ഫലകമൊക്കെ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഏത് വർഷമാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ചെയ്തതെന്നൊക്കെയുള്ള ഒരു ഫലകമൊക്കെ കാണാൻ സാധിക്കും പിന്നെയോ വാർഷിക സുവനീറും പഴയ ഹാജർ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ രജിസ്റ്റർ ഇതിൽ നിന്നെല്ലാം അറിവുകൾ ശേഖരിക്കാം അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളോ സ്കൂളിൻ്റെ സമീപത്തുള്ള മുതിർന്ന ആളുകളോട് ചോദിക്കാം പൂർവ്വ വിദ്യാർത്ഥികളോട് പി ടി എ പ്രതിനിധികളോട് പിന്നെ സ്കൂൾ വിക്കിയിൽ നോക്കുമ്പോഴെല്ലാം നമുക്ക് സ്കൂളിൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓരോ രേഖകൾ കിട്ടും ഈ രേഖകളൊക്കെ ശേഖരിച്ച് എൻ്റെ വിദ്യാലയ ചരിത്രം എന്ന ഒരു ബുക്ക് തയ്യാറാക്കാനാണ് നിങ്ങളോട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം എഴുതാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് എഴുതപ്പെട്ട രേഖകൾ അല്ലേ പഴയകാല രജിസ്റ്ററുകൾ സുവനീറുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന നമ്മൾ പറഞ്ഞു അപ്പോൾ എഴുതപ്പെട്ട രേഖകളും പിന്നെ കേട്ടറിവുകളുമാണ് വിദ്യാലയത്തിൻ്റെ ചരിത്രം എഴുതാൻ നമ്മളെ സഹായിക്കുന്നത് ഇവ വിദ്യാലയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയ ചരിത്ര സ്രോതസ്സുകളെന്നാണ് അവയെ വിളിക്കുന്നത് നമ്മൾ വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞകാലം രേഖപ്പെടുത്താൻ വേണ്ടി അതിനെക്കുറിച്ച് കുറിപ്പുകൾ എഴുതാൻ വേണ്ടി നമ്മൾ ചില രേഖകളെയൊക്കെ ആശ്രയിച്ചു അവയാണ് ചരിത്ര സ്രോതസ്സുകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഗ്രാമത്തിനും രാജ്യത്തിനും എല്ലാം തന്നെ ഇതുപോലെ ചരിത്രമുണ്ട് ചരിത്രാന്വേഷണത്തിലൂടെ ഓരോ കാലത്തെയും മനുഷ്യരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തൊഴിൽ ഭരണരീതി തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വിവരങ്ങൾ കിട്ടും ഈ വിവരങ്ങൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ കൈവരിച്ച പുരോഗതി തിരിച്ചറിയാൻ സഹായിക്കും മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം അതായത് ചരിത്രാതീത കാലം വിദ്യാലയ ചരിത്ര രചനയ്ക്ക് എഴുതപ്പെട്ട രേഖകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് എന്നാൽ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ച് അറിയാൻ എന്തെല്ലാം സ്രോതസ്സുകളാണ് നമ്മളെ സഹായിക്കുന്നത് അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് ആ കാലഘട്ടത്തെ കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്നത് അവയിൽ ചിലത് നമുക്ക് കണ്ടെത്താം ചിത്രത്തിൽ ഉണ്ട് കൊടുത്തിട്ടുണ്ട് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചരിത്രാതീത കാലം അന്ന് എഴുത്ത് വിദ്യ ഇല്ല ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളാണിത് ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങൾ ഇത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ളതാണ് അതായത് പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അതാണ് ആർക്കിയോളജി എന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ആർക്കി അവർ കണ്ടെത്തിയിട്ടുള്ള ചരിത്രാതീത കാലത്ത് എഴുത്തുവിദ്യക്കും മുൻപേയുള്ള മനുഷ്യരുപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത് താഴെ നോക്കൂ ഭീംബേദ്ക ഗുഹാ ചിത്രങ്ങൾ അത് മധ്യപ്രദേശിലുള്ള ഭീം ഭീംബേദ്ക ചിത്രങ്ങൾ അത് കല്ലിൽ കൊത്തിയ ചിത്രങ്ങളാണ് അന്നൊന്നും എന്തില്ല എഴുത്ത് വിദ്യയില്ല എഴുത്ത് വിദ്യക്ക് മുൻപേ ഉള്ളതാണ് ഭീംബേദ്ക ഗുഹാചിത്രവും ഈ കല്ല് കല്ലിൽ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളെല്ലാം ചരിത്രാതീത കാലത്തിന് ശേഷം വരുന്നതാണ് ചരിത്രകാലം ചരിത്രകാലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കിക്കേ ചിത്രം നോക്കൂ പുസ്തകങ്ങള് താളിയോലകൾ ശിലാലിഖിതങ്ങള് പഴയകാല നാണയങ്ങൾ എഴുത്തുവിദ്യ രൂപപ്പെട്ടതിന് ശേഷമാണ് പുസ്തകങ്ങൾ വന്നത് എഴുത്തുകൾ താളിയോലകൾ നമ്മൾ കണ്ടെടുത്തത് ശിലാലിഖിതങ്ങൾ പാറകളിലും കല്ലുകളിലും ഒക്കെ കൊത്തിയ എഴുത്തുകൾ പഴയകാല നാണയങ്ങൾ ഇവയെല്ലാം ചരിത്രകാലത്തിലുള്ളതാണ് എഴുത്തുവിദ്യ വന്നതിന് ശേഷം ചരിത്രാതീത കാലം എങ്ങനെയായിരുന്നു കല്ലുകൊണ്ടുള്ള അവരുടെ ഉപകരണങ്ങളും പിന്നെ എന്താണ് ഗുഹാചിത്രങ്ങളൊക്കെ ആയിരുന്നു ചരിത്രാതീത കാലം അതായത് എഴുത്ത് വിദ്യ ഇല്ലാത്ത കാലം എഴുത്തുവിദ്യ ഉള്ള കാലമാണ് ചരിത്രകാലം ചരിത്രകാലത്തിലെ ചരിത്രാതീത കാലത്തെ സ്രോതസ്സുകളോട് ഒപ്പം തന്നെ ചരിത്രകാലത്തിലുള്ള ഇതുപോലെയുള്ള എഴുതപ്പെട്ട രേഖകളും നമ്മളെ എന്തിനു സഹായിക്കുന്നു ചരിത്ര രചനയെ സഹായിക്കുന്നുണ്ട് ഇനി പറയൂ ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചരിത്രകാലം എന്നാൽ എഴുത്തുവിദ്യ വന്നതിന് ശേഷമുള്ള കാലമാണ് അല്ലേ ചരിത്രാതീത കാലമോ എഴുത്തുവിദ്യയ്ക്ക് മുൻപേ കാലമാണ് ശേഷിപ്പുകൾ സംരക്ഷിക്കാം നിങ്ങൾ മ്യൂസിയം കണ്ടിട്ടുണ്ടോ മ്യൂസിയം എന്തെല്ലാമാണ് മ്യൂസിയത്തിൽ സംരക്ഷിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അല്ലേ അവയുടെ ശേഷിപ്പുകൾ അതൊക്കെയാണ് അവിടെ സംരക്ഷിക്കുന്നത് കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നതുകൊണ്ടാണ് അവയെ നമ്മൾ സംരക്ഷിക്കുന്നത് ഇത്തരം വസ്തുക്കൾക്ക് പുറമെ എന്തൊക്കെയുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ കോട്ടകളുണ്ട് കെട്ടിടങ്ങൾ സ്മാരകങ്ങൾ ഇവയെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ് അതിൻ്റെ ശേഷിപ്പുകളാണ് മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജി എന്നാൽ പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തിനാണ് ആർക്കിയോളജി എന്ന് പറയുന്നത് അതുപോലെ പഴയ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് ന്യൂമിസ്മാറ്റിക്സ് പിന്നെ പഴയ ലിഖിതങ്ങൾ നമ്മൾ കണ്ടു അല്ലെ ശിലാലിഖിതങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള പഠനം അതറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ് ഇതുപോലെ പുരാവസ്തു ശാസ്ത്രജ്ഞര് കണ്ടെടുക്കുന്ന വിവിധ തരത്തിലുള്ള പഴയകാല രേഖകളാണല്ലോ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത് അത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് അവയെ നമ്മൾ സൂക്ഷിക്കുന്നത് അതായത് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ പതിനാല് പരിശോധന പിന്നെ തെർമോലൂമിനസെൻസ് ഫ്ലൂറിൻ ടെസ്റ്റ് ഇതുപോലുള്ള ശാസ്ത്രീയ പരിശോധനാ രീതികളെല്ലാം കഴിഞ്ഞിട്ടാണ് അവയെ നമ്മൾ സൂക്ഷിക്കുന്നത് പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ചിത്രത്തിൽ കാണുന്നത് ഈ കോട്ടയ്ക്ക് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് നമ്മൾ ഇത് ഇന്നും സംരക്ഷിക്കുന്നു ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം എന്തിനാണ് ഇതുപോലുള്ള ശേഷിപ്പുകളൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് അവ ചരിത്രത്തിൻ്റെ ഉറവിടങ്ങളാണല്ലേ വരും തലമുറയ്ക്കുകൂടെ ഇതൊക്കെ അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം സംരക്ഷിച്ചു പോരുന്നത് അന്വേഷിക്കൂ കണ്ടെത്തൂ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത് അവയുടെ പേരുകൾ അന്വേഷിച്ചെഴുതു നിങ്ങൾ ഈ ചിത്രങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അല്ലെ ഇത് പഴയ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ശവസംസ്കാരം ചെയ്യുന്നത് ആയിട്ട് ബന്ധപ്പെട്ട സ്മാരകങ്ങളാണ് ഈ കാണുന്നത് ചിത്രത്തിൽ ആദ്യം കാണുന്നതാണ് കുടക്കല് കാണുമ്പോഴൊരു കുടയുടെയൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ കുട നിവർത്തി വെച്ചതുപോലെ കുടക്കല്ലെന്നാണ് എന്നാണ് അതിൻ്റെ പേര് രണ്ടോ രണ്ടരയോ മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ അല്പം ചായ്ച്ച് പിരമിഡിന്റെ ആകൃതിയിൽ നിർത്തി അവയ്ക്ക് മീതെ വൃത്താകാരത്തിലുള്ള വലിയ കൂമ്പാര കല്ല് വെച്ചിട്ടാണ് കുടക്കല്ല് നിർമ്മിക്കുന്നത് കുടയുടെ ആകൃതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ കുടക്കല്ലെന്ന് വിളിക്കുന്നത് അടുത്തത് നോക്കൂ ചിത്രത്തിൽ ഒരു മേശയുടെ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ ഒരു മേശ പോലെ തോന്നുന്നു അതിന് പറയുന്ന പേരാണ് മുനിയറ മുനിയറകൾക്ക് മേശയുടെ ആകൃതിയാണ് ഉള്ളത് കുത്തനെ നാട്ടിയ കൽപ്പാളിയാണ് മുഖ്യഭാഗം കുത്തനെ നാട്ടിയ രണ്ട് കൽപ്പാളികൾ കണ്ടില്ലേ ഈ കൽപ്പാളികൾക്ക് മുകളിലാണ് പരന്ന ഒരു പാളി ചേർത്ത് വയ്ക്കുന്നത് അപ്പോഴെന്താവും അതിൻ്റെ അകത്തൊരു ചതുര ഒരു അറ രൂപപ്പെടും ചില പ്രദേശങ്ങളിൽ ചെങ്കൽ അറകൾക്കും മുനിയറകളെന്ന് പറയാറുണ്ട് അപ്പോൾ കുത്തനെ നാട്ടിയ കരിങ്കൽപ്പാളികൾ അതിൻ്റെ മുകളിൽ മേശ പോലെ കാണുന്ന ഒരു പരന്ന പാളി എടുത്തു വയ്ക്കും അപ്പോൾ അതിനകത്തൊരു ചതുരാകൃതിയിലുള്ള അറ രൂപപ്പെടും അതുകൊണ്ടാണ് ഇതിനെ മുനിയറയെന്ന് പറയുന്നത് അടുത്തത് നോക്കിക്കേ ഒരു കുടം പോലെ ഉണ്ടല്ലേ കുടം കുടം പോലെ തോന്നുന്നു നന്നങ്ങാടി എന്നാണ് അതിന് പറയുന്നത് നന്നങ്ങാടി നന്നങ്ങാടി എന്താണ് മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടികൾ തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികളെന്നും പേരുണ്ട് എന്താ എന്താണ് മുതുമക്കത്താഴികൾ ഒരു മൂടിയും ഉണ്ടായിരിക്കും മൂടിയുടെ നടുവിലൊരു ദ്വാരവും ഇടും നന്നങ്ങാടികളിൽ ചിലതിന് നൂറിലേറെ ലിറ്റർ വെള്ളം നിറയ്ക്കാനുള്ള വലിപ്പമുണ്ടായിരിക്കും എന്തിനാണത് ഉപയോഗിക്കുന്നത് ശവസംസ്കാരത്തിനാണ് കേട്ടോ ഇവയെല്ലാം ചരിത്ര ശേഷിപ്പുകളാണ് ചരിത്രരചനയ്ക്ക് സഹായിക്കുന്നവയായതുകൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ടവയുമാണ് അപ്പോൾ ചരിത്രശേഷിപ്പുകൾ ഇതിപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടല്ലേ നമ്മൾക്കിത് അറിയാൻ കഴിഞ്ഞത് ചരിത്ര ശേഷിപ്പുകളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവയാണ് വിദ്യാലയത്തിൽ ചരിത്ര മ്യൂസിയം നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്രദേശത്തു നിന്നും കിട്ടാൻ സാധ്യതയുള്ള ശേഷിപ്പുകൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാലയത്തിൽ ചരിത്ര മ്യൂസിയം തയ്യാറാക്കാൻ എന്തൊക്കെ വേണം ശേഖരിക്ക എന്തൊക്കെ ശേഷിപ്പുകൾ ശേഖരിക്കാൻ നമുക്ക് പഴയകാല നാണയങ്ങൾ താളിയോലകൾ പഴയകാല വിളക്കുകൾ പഴയകാല പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ അല്ലേ അങ്ങനെ ഒട്ടനവധി പഴയകാലത്തിലുള്ള എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതുമായ വസ്തുക്കളുമെല്ലാം സ്കൂളിലെ വിദ്യാലയത്തിലെ ചരിത്ര മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാവുന്നതാണ് വിവരശേഖരണം നടത്താം മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് മുതിർന്നവരോട് അന്വേഷിച്ചിട്ട് ഇതിന് പകരമായി നമ്മൾ ഇപ്പോഴെന്താണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം ഒരു വിഷറിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ വിഷറിക്ക് പകരം നമ്മൾ ഇപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് ഫാൻ ഫാൻ ആണ് ഉപയോഗിക്കുന്നത് പിന്നെയോ കാർഷികോപകരണം ഒരൊന്നും കൊടുത്തിട്ടില്ലേ അതെന്താണ് കലപ്പ കലപ്പയ്ക്ക് പകരം നമ്മൾ ഇപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് ട്രാക്ടർ ആണല്ലേ ട്രാക്ടർ ഉപയോഗിക്കുന്നു അപ്പോൾ അന്നുണ്ടായിരുന്നവയും ഇന്നുള്ളതും അത് രണ്ട് കോളങ്ങളിലും തിരിച്ചെഴുതി നിങ്ങൾ വിവരശേഖരണം നടത്തി തയ്യാറാക്കി നോക്കുക കാലം കണക്കാക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേരള സംസ്ഥാനം നിലവിൽ വന്നതോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷത്തിനും കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഒൻപത് വർഷം അല്ലേ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇനി ഈ ടേബിൾ ഒന്ന് നോക്കൂ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതിനുശേഷം ഒൻപത് വർഷം കഴിഞ്ഞാണ് കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതായത് പതിനേഴ് വർഷം മുമ്പാണ് ഇവിടെ നമ്മൾ കാലഗണന കണക്കാക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയത് ഇതുപോലെ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് ക്രിസ്തു വർഷം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ളത് അറിയപ്പെടുന്നത് ബിസ് എന്നാണ് ബിഫോർ ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം അറിയപ്പെടുന്നത് അന്നോ ഡൊമിനി എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ മുൻപുള്ള കാലത്തെ ബീസി എന്നും യേശു ക്രിസ്തുവിൻ്റെ ശേഷമുള്ള കാലത്തെ എ ഡി എന്നുമാണ് തിരിച്ചിരിക്കുന്നത് ബി സിയും എ ഡിയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ ഒന്ന് പിന്നെ സ്കെയിലിൽ സ്കെയിലടയാളപ്പെടുത്തിയിരിക്കുന്നതുപോലെ അടുത്തത് നൂറാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ അപ്പൊ ഒന്ന് എന്ന് തുടങ്ങുന്നത് യേശു ക്രിസ്തുവിന്റെ ജനന ശേഷമാണ് ഒന്നിന് മുൻപുണ്ടായിരുന്നതോ ബിഫോർ ക്രൈസ്റ്റ് ആണ് അല്ലെ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനനത്തിന് മുൻപ് ബിഫോർ ക്രൈസ്റ്റ് ബി സിയിൽ എങ്ങനെയാണ് വർഷങ്ങൾ പോകുന്നത് പുറകിലേക്കാണ് അല്ലേ എ ഡി എന്നുള്ളത് ഇപ്പോൾ അറിയപ്പെടുന്നത് കോമൺ ഇയർ എന്നാണ് ബി സി എന്നത് ഇപ്പോൾ അറിയപ്പെടുന്നത് ബിഫോർ കോമൺ ഇയർ എന്ന് പറയാറുണ്ട് ഏ ഡി എന്നാൽ അന്നോ ഡൊമിനി എന്നാണ് ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണിത് സൂചിപ്പിക്കുന്നത് അന്നോ ഡൊമിനി എന്നാണ് എ ഡിയുടെ പൂർണരൂപം നൂറ്റാണ്ട് കണക്കാക്കാം നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്നു മുതലാണ് ഒരു നൂറ്റാണ്ടെന്നത് നൂറ് വർഷമാണ് ഉദാഹരണത്തിന് എ ഡി ഒന്ന് മുതൽ നൂറ് വരെയുള്ളത് ഒന്നാം നൂറ്റാണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെയുള്ളത് ഇരുപതാം നൂറ്റാണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് എപ്പോൾ എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇനി താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്തണം എ ഡി രണ്ടായിരത്തി പതിനാല് എ ഡി രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞിട്ടിപ്പോൾ ആറ് വർഷമായല്ലേ അപ്പോൾ ഏതാ നൂറ്റാണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ഏതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് അടുത്ത വർഷം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് എങ്ങനെ കണ്ടെത്താം ഓരോ നൂറ് വർഷം കൂടുമ്പോഴല്ലേ അതിനെ നൂറ്റാണ്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെയാണ് ഇരുപതാം നൂറ്റാണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇരുപതാം നൂറ്റാണ്ടിലാണ് അടുത്തത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് എന്നാണ് ആരംഭിക്കുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടം അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി സി എങ്ങനെയാണ് കാണുക ഇരുന്നൂറ് മുതൽ മുന്നൂറ് ബി സി വരെയാണ് മൂന്നാം നൂറ്റാണ്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സി എന്നാൽ മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെയുള്ള കാലഘട്ടം അത് നാലാം നൂറ്റാണ്ടാണ് ചരിത്ര പഠനത്തിൽ എന്ന് എപ്പോൾ എന്നീ ചോദ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട് ഉത്തരം കണ്ടെത്താൻ കാലഘണന നമ്മെ സഹായിക്കുന്നു കാലഗണനയും കാലബോധവും ചരിത്ര പഠനത്തിനും ചരിത്ര രചനയ്ക്കും ഒഴിച്ചു പാഠസംഗ്രഹം എന്താണ് ചരിത്രം എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇതില് എന്താണ് ചരിത്രം മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഈ പാണത്തി പഠിച്ചത് ചരിത്രകാലവും ചരിത്രാതീത കാലത്തെ കുറിച്ചും പഠിച്ചു അല്ലേ ചരിത്രകാലം എന്നാൽ എഴുത്തു വിദ്യക്ക് ശേഷമുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നാൽ എഴുത്തു വിദ്യക്ക് എഴുത്തുവിദ്യ വരുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലത്താണ് എന്തൊക്കെ പ്രാചീന കാലത്താണ് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ നാണയങ്ങൾ പാത്രങ്ങൾ ശേഷിപ്പുകൾ ഇതൊക്കെ ഇതൊക്കെ ചരിത്രാതീത കാലത്തേതാണ് ചരിത്രകാലത്തേതാണ് എഴുതപ്പെട്ട രേഖകൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു പിന്നെ എ ഡി ബി സി കാലത്തെ എ ഡി ബി സി എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു എ ഡി ബി സി എന്ന് തിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപും ശേഷവും ജനനത്തിന് മുൻപ് ബി സി ജനനത്തിന് ശേഷം എ ഡി ബി സി ഇപ്പോൾ ബിഫോർ കോമൺ ഇയറായെന്നും എ ഡി ഇപ്പോൾ കോമൺ ഇയർ ഇയറായെന്നും പറയാറുണ്ട് ചരിത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രചിക്കപ്പെടുന്നത് ചരിത്ര ശേഷിപ്പുകൾ നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി അതിനെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്